ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ആർദ്ര. ഞാനൊരു അൺഅക്കാഡമി എഡ്യൂക്കേറ്ററാണ്. എല്ലാവർക്കും ടീച്ചിങ് നോട്ട്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ് മലയാളം ഗ്രാമറിലെ നാമം എന്ന ടോപ്പിക്കാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ടീച്ചിങ് നോട്ട്സ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ക്ലാസ് പോലും മിസ്സാകാതെ കാണാനായിട്ട് കൂടെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ തന്നെയുള്ള ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ ഇനേബിൾ ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പ്രയോജനപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ക്ലാസ്സിനുള്ള പോരായ്മകളോ ഒക്കെ വന്ന് കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ നമുക്കൊരു ടെലഗ്രാം ചാനലും കൂടിയുണ്ട്, PSC വേൾഡ് എന്നാണ് ചാനലിൻ്റെ പേര്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവരൊക്കെ അതിൽ ജോയിൻ ചെയ്യുക. സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു സ്റ്റഡി പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഗ്രൂപ്പാണ് നമ്മളുടെ ഗ്രൂപ്പ്. ഓക്കെ, എന്താണ് നാമം? എന്തിൻ്റെയെങ്കിലും പേരായിട്ടുള്ള ശബ്ദത്തിനെയാണ് നമ്മൾ നാമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദത്തിനെയാണ് നാമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ വസ്തുവിനും എന്തുണ്ട്? പേരുണ്ട്. അപ്പോൾ എന്താണ് നാമം? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇനി നമുക്ക് നാമത്തിനെ പ്രധാനമായിട്ടും നാലായിട്ട് തരംതിരിക്കുക. അതേതൊക്കെയാണ്? ദ്രവ്യനാമം, ഗുണനാമം, ക്രിയനാമം, സർവനാമം. അപ്പോൾ നാമത്തിനെ നമുക്ക് പ്രധാനമായിട്ടും നാലായിട്ട് തരംതിരിക്കാം: ദ്രവ്യനാമം, ഗുണനാമം, ക്രിയനാമം, സർവനാമം. ഓക്കെ, ഇനി എന്താണ് ദ്രവ്യനാമം? ദ്രവ്യത്തിൻ്റെ പേരായിട്ടുള്ള ശബ്ദമാണ് ദ്രവ്യനാമം. അതായത് ദ്രവ്യം എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ദ്രവ്യമാണ്. അപ്പോൾ ആ ഒരു ദ്രവ്യത്തിൻ്റെ പേരായിട്ടുള്ള, അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാത്തിൻ്റെയും പേരായിട്ടുള്ള ശബ്ദം തന്നെയാണ് ദ്രവ്യനാമം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദിവ്യ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ പേര്, പിന്നെ പക്ഷി എന്ന് പറഞ്ഞ ഒരു പേര്, മരം, വൃക്ഷം, ലോകം, ഓക്കെ, എല്ലാം എന്താണ്? ദ്രവ്യനാമങ്ങളാണ്. ഇനി നമുക്ക് ഈ ഒരു ദ്രവ്യനാമത്തിനെ നാലായിട്ട് പിന്നെയും തരംതിരിക്കാം. അതെന്തൊക്കെയാണ്? സംജ്ഞാനാമം, സാമാന്യനാമം, സമൂഹനാമം, മേയനാമം. അപ്പോൾ ദ്രവ്യനാമത്തിന് നമ്മൾ പിന്നെയും നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതേതൊക്കെയാണ്? സംജ്ഞാനാമം, സാമാന്യനാമം, സമൂഹനാമം, മേയനാമം. ഇനി നമുക്ക് ഇതിലോരോന്ന് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഏതിൻ്റെ ഒന്നിൻ്റെയും പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് സംജ്ഞാനാമമെന്ന് പറയുന്നത്. എക്സാമ്പിൾ: പുഴ, നദി, മരം, അരുൺ. അപ്പോൾ ഏതെങ്കിലും ഒന്നിൻ്റെ പേരിനെ കുറിക്കുന്ന നാമമാണ് സംജ്ഞാനാമം. ഉദാഹരണമാണ് പുഴ, നദി, മരം, അരുൺ. അപ്പോൾ ഈ ഒരു സംജ്ഞാനാമമാണെങ്കിലും ദ്രവ്യനാമം ആണെങ്കിലും സാധാരണ നാമം ആണെങ്കിലും ഇതിൻ്റെ മൂന്നിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള അർത്ഥം ഒന്ന് തന്നെയാണ്. ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വരുവാണ്: പുഴ എന്നത് ഏതു നാമവിഭാഗത്തിൽ പെടുന്നു? അതിൻ്റെ ഓപ്ഷനായിട്ട് നാമം ഒരു ഓപ്ഷൻ, ദ്രവ്യനാമം ഒരു ഓപ്ഷൻ, അടുത്ത ഓപ്ഷൻ സംജ്ഞാനാമം. എന്തെങ്കിലും നമുക്ക് ഒരിക്കലും മൂന്ന് ഓപ്ഷൻ വരത്തില്ല, കാരണം അതിൻ്റെ മൂന്നിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള അർത്ഥം ഒന്ന് തന്നെയാണ്. ഇതിൽ മൂന്നിലും ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ഓപ്ഷനായിട്ട് വരത്തുള്ളൂ. ഇനി അടുത്ത ഒരു ക്ലാസിഫിക്കേഷനിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഡിഫറൻറ്റ് മീനിങ് വരുന്നത്. ഓക്കെ, നമുക്കിനി അടുത്തത് നോക്കാം. സാമാന്യനാമം: ഒരേ വിഭാഗത്തിൽപ്പെടുന്ന വസ്തുക്കളുടെ പേരിനെ കുറിക്കുന്നതാണ് സാമാന്യനാമം. ഉദാഹരണം: നടൻ, ജില്ല, മനുഷ്യൻ, മൃഗം. ഇപ്പോൾ നമ്മുടെ നടന്മാർ എടുക്കുകയാണെങ്കിൽ മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ് അങ്ങനെയുള്ള എല്ലാ നടന്മാരും പെടുന്നത് നടൻ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലാണ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് സാമാന്യനാമം എന്ന് പറയുന്നത്. ഇപ്പോൾ ജില്ലകൾ എടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ അങ്ങനെയുള്ളവയെല്ലാം ജില്ല എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി, ആ ഒരു വിഭാഗത്തിൽ പെടുന്നു. നമ്മളെല്ലാം മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിൽ പെടുന്നവരാണ്. ഇനി മൃഗങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ എന്താണ്? പൂച്ച, അതുപോലെ പട്ടി, പശു, കാള, ആട്, എരുമ, പോത്തൊക്കെ അങ്ങനെയുള്ളവയെല്ലാം മൃഗം എന്നൊരു വിഭാഗത്തിലാണ് പെടുന്നത്. ഓക്കെ, അപ്പോൾ ഒരേ വിഭാഗത്തിൽപ്പെടുന്ന വസ്തുക്കളുടെ പേരിനെ കുറിക്കുന്നതാണ് സാമാന്യനാമം. ഇനി അടുത്തതാണ് സമൂഹനാമം. ഒരു കൂട്ടത്തിനെ കുറിക്കുന്നതാണ് സമൂഹനാമം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗണം, സൈന്യം, കുലം. ഇപ്പോൾ ഗണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദേവഗണം, മനുഷ്യഗണം എന്ന് പറഞ്ഞു, അതായത് ദേവന്മാരുടെ ഒരു കൂട്ടം, മനുഷ്യന്മാരുടെ ഒരു കൂട്ടമാണ് മനുഷ്യഗണം. ഇനി അടുത്ത സൈന്യമാണ്, ഒരു കൂട്ടം പടയാളികളെയാണ് നമ്മൾ സൈന്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്പർ ഓഫ്, അതായത് ചിലപ്പോൾ ഒരു എന്താണ് നമുക്ക് പറയുന്നതിന് അപ്പുറമാകാം. ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണം ആകാം, അവയിലെ ആൾക്കാരുടെ എണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലാകാം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ആ ഒരു എണ്ണത്തിനെയല്ല അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആ ഒരു ഗ്രൂപ്പിനെയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ സമൂഹനാമം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അവിടെ എണ്ണം അവിടെ ഒരു ഫാക്ടറായിട്ട് ഒരിക്കലും വരുന്നില്ല. ഓക്കെ, ഇനി അടുത്തത് കുലമാണ്. നമ്മളെല്ലാവരും മനുഷ്യ കുലത്തിലാണ് പെടുന്നത്. അപ്പോൾ മനുഷ്യൻ എന്ന് വെച്ചാൽ നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് വളരെയധികം പ്രയാസമാണ്.
ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടത്തിനെയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സമൂഹനാമം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി അടുത്തത് നോക്കാം. മേയനാമം, ജാതി വ്യക്തി വർഗഭേദമില്ലാത്ത വസ്തുക്കളെ കുറിക്കുന്നതാണ് മേയനാമം എന്ന് പറയുന്നത്. അപ്പോൾ ജാതി വ്യക്തി വർഗഭേദമില്ലാത്ത വസ്തുക്കളെയാണ് മേയനാമങ്ങളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ, വെള്ളം, കാറ്റ്, മഞ്ഞ്, വായു, നീരാവി. ഈ ഒരു വെള്ളത്തിന് ഇന്ന ജാതി നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വെള്ളത്തിന് ഇന്ന വ്യക്തി എന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വെള്ളം ആ ഒരു കാറ്റഗറിയിൽ പെടുന്നു എന്നാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ട് പറ്റത്തില്ല. ഇങ്ങനെ ജീവനില്ലാത്ത വസ്തുക്കളാണ്, അവയ്ക്ക് ജാതി അതുപോലെ തന്നെ വ്യക്തി അല്ലെങ്കിൽ വർഗഭേദം നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇവയാണ് നമ്മൾ മേയനാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ, വെള്ളം, കാറ്റ്, മഞ്ഞ്, വായു, നീരാവി. ഇവിടെ മഞ്ഞു എന്ന് എഴുതിയതിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ മലയാളം ഫോണിൽ ഇത് ടൈപ്പ് ചെയ്യുമ്പം കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ എഴുതുന്നതിനകത്ത് വരാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ദയവായിട്ട് എന്നോട് ക്ഷമിക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്ത് എന്താണ്, ആദ്യം നമ്മൾ പറഞ്ഞ ദ്രവ്യനാമമാണ് വസ്തുക്കളെ തരംതിരിക്കുന്നതിനകത്ത് ഫസ്റ്റ് കാറ്റഗറിയിൽ നമ്മൾ പറഞ്ഞത്. ഇനി സെക്കൻഡാണ് ഗുണനാമം. ഗുണനാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ഗുണത്തെയോ ദോഷത്തെയോ കുറിക്കുന്നതാണ് ഗുണനാമം. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഗുണത്തെയോ ദോഷത്തിനെയോ കുറിക്കുന്നതാണ് ഗുണനാമം. ഉദാഹരണമാണ് സ്നേഹം, വെണ്മ, വെറുപ്പ്. ഓക്കെ, അപ്പോൾ ഇതിനാണ് ഗുണനാമം എന്ന് പറയുന്നത്. ക്രിയാനാമം, മൂന്നാമത്തെ ടൈപ്പാണ് ക്രിയാനാമം. ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമമാണ് ക്രിയാനാമം. ക്രിയ എന്ന് വെച്ചാൽ പ്രവൃത്തി അല്ലെങ്കിൽ എന്താണ് വർക്കാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമത്തിനെയാണ് ക്രിയാനാമം എന്ന് പറയുന്നത്. എക്സാമ്പിൾ, പഠിത്തം, ചാട്ടം. അപ്പോൾ പഠിക്കുക എന്ന് പറഞ്ഞ ക്രിയയിൽ നിന്ന് അല്ലെങ്കിൽ പഠിക്കുക എന്ന പ്രവൃത്തിയിൽ നിന്ന് ഉണ്ടായ നാമമാണ് പഠിത്തം എന്ന ക്രിയാനാമം. അടുത്തൊരു എക്സാമ്പിളാണ് ചാടുക എന്ന പ്രവൃത്തിയിൽ നിന്നുണ്ടായ ക്രിയാനാമമാണ് ചാട്ടം. ഇനി ഓടുക എന്ന് പറഞ്ഞ പ്രവൃത്തിയിൽ നിന്നുണ്ടാകുന്ന ക്രിയാനാമം എന്തായിരിക്കും? ഓട്ടമായിരിക്കും. പാടുക എന്ന് പറഞ്ഞ ക്രിയയിൽ നിന്ന് ഉണ്ടാകുന്ന നാമം എന്താണ്? പാട്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമമാണ് ക്രിയാനാമം. എക്സാമ്പിള്, പഠിത്തം, ചാട്ടം, ഓട്ടം, പാട്ട്, കാഴ്ച. ഓക്കെ ഓക്കെ, ലാസ്റ്റ് കാറ്റഗറിയാണ് സർവനാമം എന്ന് പറയുന്നത്. അപ്പോൾ നാമത്തിന് പകരം നിൽക്കുന്ന നാമമാണ് സർവനാമം. നമ്മൾ ഇംഗ്ലീഷിൽ പ്രോനൗൺ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതുതന്നെയാണ് സർവനാമം. ആ, ഈ, എ എന്നീ ചുട്ടെഴുത്തുകൾ ചേർന്ന ശബ്ദങ്ങളും ചില, പല, എല്ലാ, മിക്ക, വല്ല, മറ്റു തുടങ്ങി നാമത്തിന് പകരം നിൽക്കുന്ന എല്ലാ പദങ്ങളും സർവനാമങ്ങൾക്ക് ഉദാഹരണമാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത്, അതെന്ന് പറഞ്ഞാൽ ആയെന്ന് പറഞ്ഞ ചുട്ടെഴുത്തിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ അവൻ, അതും ആയെന്ന് പറഞ്ഞ ചുട്ടെഴുത്തിലാണ്. ഇപ്പോൾ ചുട്ടെഴുത്തുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂണ്ടി പറയുന്ന എഴുത്തുകളെയാണ് ചുട്ടെഴുത്തുകളെന്ന് പറയുന്നത്. അപ്പോൾ മലയാളത്തിൽ മൂന്ന് ചുട്ടെഴുത്തുകളാണുള്ളത്, ആ, ഈ, എ. അപ്പോൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞ ഒരു ലെസൺ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതും കൂടെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. മലയാളം ഗ്രാമറിൻ്റെ ഒരു കംപ്ലീറ്റ് കോഴ്സാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള ചുട്ടെഴുത്തുകൾ ചേർന്ന ശബ്ദങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ ചില, പല, എല്ലാ, മിക്ക, വല്ല, മറ്റ് എന്നീ പദങ്ങളൊക്കെ നാമത്തിന് പകരം നിൽക്കാറുണ്ട്. ഇപ്പോൾ എന്താണ്, ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ പല പല ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നു. എല്ലാ കാര്യത്തിലും നമുക്ക് നല്ലൊരു ധാരണ വേണം. മിക്കപ്പോഴും ഞാൻ അവനെ കാണാറുണ്ട്. വല്ല വിധേനയും ഈ കാര്യങ്ങളൊക്കെ നടന്നാൽ മതി. അതുപോലെ മറ്റുള്ള പരിപാടികളൊക്കെ നമ്മൾ മാറ്റി വയ്ക്കണം. ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞ എല്ലാ ഒരു സെൻറ്റൻസിനകത്തും ഈ പദങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതെന്താണ്, അത് നാമങ്ങളാണ്. ഇതെല്ലാം നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് നാമങ്ങളായിട്ട് തോന്നത്തില്ല. അതെല്ലാം സർവനാമങ്ങളാണ്. അത് നാമത്തിന് പകരമായിട്ട് നിൽക്കുന്ന സർവനാമങ്ങളാണ് അതെല്ലാം. ഇനി നമുക്ക് ഈ ഒരു സർവനാമത്തിനെ പ്രധാനമായിട്ട് മൂന്നായിട്ട് തിരിക്കാം. ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ എന്നാണ്. അപ്പോൾ സെക്കൻഡ് മാധ്യമം എന്നല്ല മധ്യമം എന്നാണ്. ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിയ ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, സർവനാമങ്ങൾ എന്ന് വെച്ചാൽ നാമത്തിന് പകരം നിൽക്കുന്ന നാമമാണ് സർവനാമം. അതിന് ബെസ്റ്റായിട്ട് ഇപ്പോൾ ഓർക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ രമ എന്ന് പറഞ്ഞൊരു നാമമാണ്. അപ്പോൾ ആ ഒരു നാമത്തിന് പകരം നിൽക്കുന്ന ശബ്ദം എന്ന് വെച്ചാൽ എന്താണ്? അവൾ എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ അരുൺ എന്ന് പറഞ്ഞൊരു നാമം നമ്മൾ പറയുകയാണെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് അവൻ എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ രമയും അരുണും എന്ന് നമ്മൾ പറഞ്ഞാണെങ്കിൽ അതിന് പകരം നിൽക്കുന്ന ശബ്ദം എന്താണ്? അവർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നാമത്തിന് പകരം നിൽക്കുന്ന ശബ്ദമാണ് സർവനാമം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നാമത്തിന് പകരം നിൽക്കുന്ന നാമമെന്നും പറയാം, അല്ലെങ്കിൽ നാമത്തിന് പകരം നിൽക്കുന്ന ശബ്ദമെന്നും പറയാം. ഓക്കെ, ഇനിയും
ഇതുകൂടാതെ ചില, പല, എല്ലാ, മിക്ക, വല്ല, മറ്റ് എന്ന് തുടങ്ങി നാമത്തിന് പകരം നിൽക്കുന്ന മറ്റു പദങ്ങൾ. അപ്പോൾ ഇതൊക്കെ നാമത്തിന് പകരമായിട്ട് നിൽക്കുന്ന പദങ്ങളാണ്. ഇതെല്ലാം എന്താണ്? സർവനാമങ്ങളാണ്. അപ്പോൾ ഇനി നമുക്ക് സർവനാമങ്ങളെ മൂന്നായിട്ട് തിരിക്കാം. ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ. ഇനി ഇതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. ഉത്തമ പുരുഷ സർവനാമം, വക്താവിന് പകരം ഉപയോഗിക്കുന്ന സർവനാമം. അതായത് നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം പറയുകയാണെങ്കിൽ അതിനാണ് ഉത്തമ പുരുഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് തെറ്റിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഓർത്ത് വെക്കാനായിട്ട് ഞാനൊരു കോഡ് പറയാം. ഉത്തമയായ ഞാൻ അല്ലെങ്കിൽ ഉത്തമനായ ഞാൻ എന്ന് നോക്കുക. ഉത്തമൻ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഉത്തമ എന്ന് വെച്ചാൽ നല്ലതെന്നാണ്. അപ്പോൾ നല്ലവനായ ഞാൻ നോക്കുക, ഉത്തമനായ ഞാൻ. അപ്പോൾ എൻ്റെ കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ വരുമ്പോൾ, ഞങ്ങൾ വരുമ്പോൾ നമ്മൾ ചേർക്കുന്ന എന്താണ്? ആ ഉത്തമ പുരുഷ സർവനാമമാണ്. ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏതു നാമ വിഭാഗത്തിൽ പെടുന്നു, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. ഓപ്ഷൻസ് ഉത്തമം, ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ എന്ന് വരും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് പ്രഥമ പുരുഷൻ എന്ന് കറിപ്പിക്കാനായിട്ട് ഒരു ടെൻഡൻസി തോന്നും. കാരണം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം പ്രഥമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തേത്, അപ്പോൾ ആദ്യത്തേത്, അപ്പോൾ ഞാൻ നമ്മുടെ എന്നൊക്കെ പറയും ആദ്യമായിട്ട് എന്ന് നമുക്കൊരു ടെൻഡൻസി തോന്നും. പക്ഷെ നമ്മൾ അതിന് ഓവർകം ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഉത്തമനായ ഞാൻ. ഓക്കെ, അങ്ങനെ തന്നെ മനസ്സിൽ ഒരു തവണ അങ്ങനെ പറഞ്ഞു നോക്കാം, ഉത്തമനായ ഞാൻ. ഓക്കെ, അപ്പോൾ ഞാൻ വരുമ്പോൾ, എൻ്റെ കാര്യം വരുമ്പോൾ, നമ്മുടെ കാര്യം വരുമ്പോൾ, ഞങ്ങളുടെ കാര്യം വരുമ്പോഴൊക്കെ നമ്മൾ എന്താണ്? ഉത്തമരാകാറുണ്ട്. ഓക്കെ, അപ്പോൾ ഉത്തമ പുരുഷൻ എന്ന് പറയുമ്പോഴെന്താണ്? എക്സാമ്പിളാണ് ഞാൻ, നമ്മൾ, ഞങ്ങൾ, നാം. ഓക്കെ, നമുക്കിനി അടുത്ത നോക്കാം. ഓക്കെ, ഇനി അടുത്താണ് മധ്യമ പുരുഷൻ. ശ്രോതാവിന് പകരം ഉപയോഗിക്കുന്ന സർവനാമമാണ് മധ്യമ പുരുഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് മധ്യമ പുരുഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളാണ് നീ, നിൻ്റെ, നിങ്ങൾ, നിങ്ങളുടെ. ഇതൊക്കെ എന്താണ്? മധ്യമ പുരുഷ സർവനാമമാണ്. നമ്മൾ മറ്റൊരാളിനോട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ശ്രോതാവിന് പകരം ഉപയോഗിക്കുന്ന സർവനാമമാണ് മധ്യമ പുരുഷൻ. എക്സാമ്പിള് നീ, നിൻ്റെ, നിങ്ങൾ, നിനക്ക്, നിങ്ങളുടെ ഒക്കെ എന്താണ്? മധ്യമ പുരുഷ സർവനാമമാണ്. പ്രഥമ പുരുഷ സർവനാമം, ഭക്താവും ശ്രോതാവും അല്ലാത്ത വിഭാഗങ്ങളാണ് പ്രഥമ പുരുഷ സർവനാമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ രണ്ടു പേര് ചേർന്നുകൊണ്ട് മറ്റൊരാളുടെ കാര്യം പറയുക എന്ന് ഓർക്കുക, അതാണ് പ്രഥമ പുരുഷ സർവനാമം. ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഭക്താവും ശ്രോതാവും അല്ലാത്ത വിഭാഗങ്ങളാണ് പ്രഥമ പുരുഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവൻ, അവൾ, അത്, അവർ. ഇപ്പോൾ നമ്മൾ രണ്ടുപേരോട് ചേർന്നുകൊണ്ട് നമ്മൾ വേറൊരുത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ എന്ന് പറയുന്നു. അത്, അവർ, അവരുടെ, അവൻ്റെ, അവളുടെ. ഓക്കെ, അവരുടെ. ഇതൊക്കെയാണ് പ്രഥമ പുരുഷ സർവനാമെന്ന് പറയുന്നത്. ഇതിൽ ഓർക്കാനായിട്ട് ഉത്തമനായ ഞാനെന്ന് ഓർത്ത് വെച്ചാൽ മാത്രം നമ്മൾ ബാക്കി ഈ ഒരു മൂന്നെണ്ണം ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് മനസ്സിലാകും. ഈ ഒരു വിഭാഗത്തിൽ നിന്നാണ് കൂടുതലായിട്ടും ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ ഒരു മേയ വിഭാഗത്തിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മുടെ നാമത്തിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൊണ്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാനുണ്ട്. ഇതിനെ തുടർന്ന് തന്നെയുള്ള ക്ലാസ്സുകളിൽ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും പഠിക്കുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.